आज हम ओम प्रकाश वात्मी की कविता ठाकुर का ठाकूर्वा पढ़ेंगे हिंदी साहित्य में दलित साहित्य को प्रतिष्ठित करने वाला प्रमुख कवि है ओम प्रकाश वात्मी ओम प्रकाश वात्मी हिंदी साहित्य दलित साहित्य प्रतिष्ठित और प्रमुख हैं। उन्होंने अपने लेखन में लेखन्मे अपमान ആർ ഉത്പീഡൻ കാ ജീവന്ത വർണ്ണൻ കിയായ അദ്ദേഹം തൻ്റെ എഴുത്തിൽ തൻ്റെ സാഹിത്യ രചനയിൽ ജാതി അപമാനത്തെ കുറിച്ചിട്ടും ഉത്പീഡൻ എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കൽ അതായത് ജാതിയമായി അധിക്ഷേപിക്കൽ അതിനെക്കുറിച്ചിട്ടും ജീവന്ത വർണ്ണൻ എന്ന് പറഞ്ഞാൽ ജീവൻ തുളുമ്പുന്ന രീതിയിൽ വർണ്ണിച്ചിരിക്കുന്നു ഉൻകെ പ്രമുഖ കാവ്യസംഗ്രഹിയെ സദ്യോം കാ സന്താപ് ബസ് ബഹുത്തു ഹോച്ചു കലാം ആദി അദ്ദേഹത്തിൻ്റെ പ്രമുഖ കവിതാ സമാഹാരങ്ങളാണ് കാവ്യസംഗ്രഹി എന്ന് പറഞ്ഞാൽ കാവ്യസമാഹാരം അത കവിതാ സമാഹാരങ്ങളാണ് കാ സന്താബ് ബസ് ബഹുത്ത് ഹോച്ചുക സലാം ആദി ഉൻകി ആത്മകഥാ ഹെ ജൂട്ടൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജൂട്ടൻ ടാക്കൂർ കാക്കുവ നാമക കവിതാമേം കവി ഭാരതീയ സമാജമേ വ്യാപ്തി ജാതി വ്യവസ്ഥാപർ കരാര വ്യങ്ക കർത്തേഹ്യം ഈ കവിതയിൽ ടാക്കൂർ എന്ന് പറഞ്ഞ ഈ കവിതയിൽ കവി ഭാരതീയ സമൂഹത്തിൽ വ്യാപിച്ചു കിടക്കുന്നതായ ജാതി വ്യവസ്ഥയെ കുറിച്ചിട്ടാണ് കരാരാ വെങ്കി എന്നു പറഞ്ഞ കടുത്ത രീതിയിൽ വെങ്കി എന്നു പറഞ്ഞ പരിഹാസം കടുത്ത രീതിയിൽ പരിഹസിച്ചിരിക്കുന്നത് ഇനി കവിത നോക്കാം ടാക്കൂർക്കുവാം ചൂൽഹ മിട്ടിക്ക മിട്ടി താലാബ് കി താലാബ് ടാക്കൂർക്ക ഈ കവിതയിൽ ചെറിയ ചെറിയ ലൈനുകളാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ കവിതയിൽ കവി വലിയൊരു ജാതിയമായി അധിക്ഷേപിക്കുന്നതിനെക്കുറിച്ചിട്ടാണ് വ്യങ്കമായിട്ട് പരിഹസിച്ചുകൊണ്ട് കവിത എഴുതിയിരിക്കുന്നത് പറഞ്ഞു ഇന്ന് നോക്കാം കവി കഹുത്തേഹി ഇസ് കെ ദ്വാര കവി കഹുത്തേഹേക്ക് ചൂൽഹിട്ടിക്കെ ചൂൽഹ ചൂൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ് ചൂൽഹ മിട്ടിക്കാഹെ മിട്ടി കൊണ്ടുണ്ടാക്കിയതാണ് മിട്ടിയുടേതാണ് മിട്ടി കൊണ്ടുണ്ടാക്കിയതാണ് ചൂൽഹ അടുപ്പ് ചൂൽഹ മിട്ടീസെ ബനാത്താഹേ അപ്പം മിട്ടി കൊണ്ടുണ്ടാക്കിയതാണ് അടുപ്പ് മിട്ടി താലാബുക്കി മെട്ടി എന്തിൻ്റെതാണ് മിട്ടി താലാബുക്കി മിഠിഹേ താലാബിൽ നിന്ന് കൊണ്ടുവന്ന താലാബിൻ്റേതായ മിഠിയാണ് മിഠി എന്ന് പറഞ്ഞാൽ മണ്ണ് മണ്ണ് താലാബിൻ്റേതാണ് അർത്ഥാത് താലാബ് സേ മിട്ടി നീക്കാലി ചാത്തിഹേ അതായത് കുളത്തിൽ നിന്നാണ് മിട്ടി എടുത്തു കൊണ്ടുവരുന്നത് കുളമാരുടേതാണ് താലാബ് ഠാക്കൂർക്കാഹേ ടാക്കൂർ എന്ന് പറഞ്ഞ ഒരു ജാതിയാണ് പ്രഭുക്കന്മാരാണ് അപ്പോൾ ഉയർന്ന ജാതിയാണ് അപ്പോൾ അവരുടേതാണ് താലാബ് കുണം പ്രഭുക്കന്മാരുടേതാണ് കുണം താലാബ് ക മാലിക് ഠാക്കൂർ ഹേ അതായത് താലാബിൻ്റെ മാലിക് യജമാനൻ ഉടമസ്ഥൻ ആരാണ് ടാക്കൂർ ആണ് ഇസിലി താലാബ് സെ മിട്ടി ലേക്കർ ചൂലഹാ ബനാനേ വാലെ നിമ്നജാതി ലോകോങ്കോ ഇൻ ചീസോമ്പർ കോ അധികാർ നെഹിം ഹെ എല്ലാം ഉയർന്ന ജാതിയുടേതായതുകൊണ്ട് തന്നെ ടാക്കൂറിൻ്റെതായതു തന്നെ ഇവിടെ കഠിനമായി അധ്വാനിക്കുന്ന പണിയെടുക്കുന്നതായ ആളുകൾക്ക് ഒരു അധികാരവും മിട്ടിയുടെ മേലെയോ അല്ലെ ചൂല്ഹയുടെ മേലെയോ ഒരു അധികാരവും ഇല്ല അതായത് ഒന്നുകൂടി പറയാം ഇസിലിയെ താലാ ബിസേം മിട്ടി ലേക്കർ കുളത്തിൽ നിന്നും മിട്ടിയെടുത്തുകൊണ്ടുവന്നിട്ട് ചൂൽഹ ബനാനേവാലേ നിമ്നജാതിക്ക് ലോക് അടുപ്പുണ്ടാക്കുന്നതായ താഴ്ന്ന ജാതിയിലെ ജനങ്ങൾ അവർക്ക് ഇൻ ചീസോംപർ ഈ മിട്ടിയുടെ മേലെയോ താലാബിൻ്റെ മേലെയോ അലച്ചോലിയുടെ മേലെയോ ഒരു അധികാരവും ഇല്ലാതെയാണ് അപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ നിലനിൽക്കുന്നതായ അനീതിയെക്കുറിച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി അടുത്ത സ്റ്റാൻസ് നോക്കാം ഭൂക്ക് റോട്ടിക്ക് റോട്ടി ബാജറയ്ക്ക് ബാജറ ഖേത്ത് കീത്ത് ടാക്കൂർക്ക യഹം കവി കഹു ഹേക്ക് ഗരീബോം കെ പേട്ടുമേ ഭൂക്ക് ഹേം ഗരീബ് പാവപ്പെട്ടവർ ദരിദ്രൻ ദരിദ്രൻ്റെ വയറ്റിൽ പേട്ട് എന്ന് പറഞ്ഞാൽ വയറ് അപ്പം ദരിദ്രന്മാരുടെ വയറ്റിൽ ഭൂക്ക് ആണ് ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ് അവരുടെ വയറ്റിൽ ഭയങ്കര വിശപ്പാണ് ഭൂക്ക് റോട്ടിക്ക് ഭൂക്ക് എന്തിൻ്റെതാണ് റോട്ടിയുടേതാണ് റോട്ടി കിട്ടണം അപ്പോൾ റോട്ടി കിട്ടാൻ വേണ്ടിയാണ് വിശപ്പ് റോട്ടി ബാജറേ സി ബീഹേ റോട്ടി ഉണ്ട് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് റോട്ടി ബാജർ കൊണ്ടാണ് ഉണ്ടാകുന്നത് റോട്ടി ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് ബാജർ ഉപയോഗിച്ചിട്ടാണ് ബാജറ ഖേത്തക്കാകെ ബാജറേതിൻ്റേതാണ് ബാജറെ എവിടെ നിന്നും കിട്ടുന്നു ഖേത്തിൽ നിന്നും ഖേത്തിൽ പണിയെടുത്ത് ഖേത്ത് എന്ന് പറഞ്ഞാൽ വയൽ വയലിൽ പണിയെടുത്തിട്ടാണ് അവിടെ നിന്നാണ് കൃഷി ചെയ്ത് ബാജറ ഉണ്ടാക്കുന്നത് ബാജറെന്ന് പറഞ്ഞാൽ ഒരു തരം ധാന്യമാണ് ഖേത്ത് ടാക്കൂർക്കാകെ ഖേത്ത് ആരുടേതാണ് ഖേത്ത് ഠാക്കൂറിൻ്റെതുമാണ് ഠാക്കൂർക്കെ കേത്ത് മേം ബാജരയ്ക്ക് ഖേത്തി ബാരി കർക്കെ ഉൻകെ പേട്ട് ഭൂഖ് മിട്ടാനിക്കേലി റോട്ടി കിസാനോക്ക് കടി മെഹനത്ത് സെ മിൽത്തിയ അതായത് ടാക്കൂറിൻ്റെ വയലിൽ വയലിൽ ബാജര കൃഷി ചെയ്യുന്നു ഖേത്തി ബാരികരണമെന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുക കൃഷി ചെയ്തിട്ട് അവരുടെ വിശപ്പ് ഇല്ലാതാക്കുവാൻ ഇല്ലാതാക്കുന്നു അപ്പോൾ അതിനു വേണ്ടിയുള്ള റോട്ടി കിസാൻ മെഹനത്ത് ചെയ്തതുകൊണ്ട് കടീമേഹനത്ത് മെഹനത്ത് എന്ന് പറഞ്ഞാൽ അധ്വാനം കടീ മേഹനത്ത് കഠിനമായ അധ്വാനം കഠിനമായ അധ്വാനം ചെയ്യുന്നതുകൊണ്ടാണ് റോട്ടി കിട്ടുന്നത് ലേക്കിൻ കിസാനുംക്കോ ഭർപ്പേട്ട് ഖാനേക്കോ റോട്ടീനെ ഹിമീ പക്ഷെ പ്രഭുക്കന്മാർക്ക് നല്ല വയർ നിറച്ച് ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഈ വയലിൽ പണിയെടുക്കുന്നതായ കിസാനെ കൃഷിക്കാരനെ കർഷകനെ ഭർപ്പേട്ട് ഖാനേക്കോ വയരനിറച്ച് തിന്നാനുള്ള ഭക്ഷണം കഴിക്കുവാനുള്ള റോട്ടി കിട്ടുന്നില്ല ഇനി അടുത്ത ശേഷം നോക്കാം ബൈൽ ടാക്കൂർ കൽ ടാക്കൂർക്ക ഹൽക്കി മൂട്ടുപ്പർ ഹത്തേലി അപ്നിസൽ ഠാക്കൂർക്കി ബൈൽ ബൈ എന്ന് പറഞ്ഞാൽ ഓക്സ് അല്ലെങ്കിൽ ബുള്ളക് അപ്പോൾ ബുള്ളക്കാട്ട് എന്നൊക്കെ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ബുള്ളക്ക് ആണ് ബൈൽ ഓക്സ് ആണ് അത് ആരുടേതാണ് കാളകൾ കാളകൾ പൂട്ടിയിട്ടാണ് ഉഴുത് കൃഷി ചെയ്ത് ഉഴുത് നിലം ഉഴുത് മറിക്കുന്നത് അപ്പോൾ അവിടെ ബൈൽ ഠാക്കൂർക്കാഹെ ബൈൽ ആരുടേതാണ് ടാക്കൂറിൻ്റെതാണ് ഹൽ ഠാക്കൂർക്കാഹെ ഹൽ എന്ന് പറഞ്ഞാൽ കലപ്പ പ്ലോ അതും ആരുടേതാണ് ടാക്കൂറിൻ്റേതാണ് ഹൽ കീ മൂട്ടു പർ പക്കടിനെ വാലേ ഹാത്ത് കിസാൻ കെഹിം എങ്കിലും ഹല്ലിൻ്റെ ഹല്ലെന്ന് പറഞ്ഞാൽ കലപ്പ കലപ്പയുടെ എന്ന് പറഞ്ഞ ആയുധങ്ങളുടെ പിടിയാണ് അപ്പോൾ ഈ കല കലപ്പയുടെ പിടി അതിൻ്റെ മേലെ പിടിച്ചുകൊണ്ട് പിടിക്കുന്നതായ കൈകൾ ആരുടേതാണ് കിസാൻറ്റേതാണ് കൃഷിക്കാരനാണ് അപ്പോൾ കൃഷിക്കാരനാണ് കൈകൾ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് പിടിച്ച് പണിയെടുക്കുന്നത് ഫസൽ ഠാക്കൂർ കിഹേ അപ്പോൾ അത് ഫസൽ ഉണ്ടായാലോ ഫസലെന്ന് പറഞ്ഞ വിളവ് ക്രോപ്സ് ക്രോപ്സ് ഉണ്ടായിക്കഴിഞ്ഞാലോ അത് ടാക്കൂറിൻ്റേതാണ് അപ്പം ഫസൽ ഉണ്ടായാൽ ക്രോപ്സ് അതിൽ കിസാൻ ഇതല്ല അത് ആർക്ക് കൊടുക്കണം ടാക്കുറിന് കൊടുക്കണം ഖേത്തുമേം ഖേത്തീാരി കർണേക്കെ ജമീൻ ജ്യോത്തിനപ്പെടുത്താകെ ഖേത്തിൽ വയലിൽ കൃഷി ചെയ്യണമെങ്കിൽ ഖേത്തിബാരി കറിനാൽ കൃഷി ചെയ്യുക വയലിൽ കൃഷി ചെയ്യണമെങ്കിൽ അതിന് ജമീൻ ജ്യോത്തിനപ്പെടുത്താകെ ജമീൻ എന്ന് പറഞ്ഞാൽ നിലം ജ്യോത്തിന എന്ന് പറഞ്ഞാൽ ഉഴുതുക ജമീൻ ഉഴുതേണ്ടി വരുന്നു സ്കലിയെ ബൈൽ ഓർ ഹൽ ദോനോം കി ജരൂരത്ത് ഹെ ഇതിനു വേണ്ടി ബൈലും അതേപോലെ തന്നെ കാളുകളെ ആവശ്യമാണ് കലപ്പയും ഇത് രണ്ടിൻ്റെയും ആവശ്യമുണ്ട് ജരൂരത്ത് എന്ന് പറഞ്ഞ ആവശ്യം ബീജ് ബോന ഫസൽ കാട്ടിന ആദ്യ സാരേ കാം കിസാൻ കഹം ഈ കൃഷി ചെയ്യണമെങ്കിൽ ബീജ് ബോന ബീജ് പോന വിത്ത് വിതക്കുക വിത്ത് വിതയ്ക്കുകയും വിളവ് വന്നു കഴിഞ്ഞാൽ അത് കൊയ്തെടുക്കുക കാട്ടിനെന്ന് പറഞ്ഞാൽ മുറിക്കുക എന്ന് അതായത് കൊയ്യുക അപ്പം കൊയ്തെടുക്കുക ഇങ്ങനെ എല്ലാ പണിയും ചെയ്യുന്നത് കൃഷിക്കാരനാണ് ഫസൽ കാ അധികാർ കേവൽ ഠാക്കൂർ ഹെ അവസാനം ഫസലിൻ്റെ അധികാരം വിളവ് വിളവിൻ്റെ ഉടമസ്ഥൻ ആർ ഉടമസ്ഥൻ ആരാണ് ഠാക്കൂറാണ് ഠാക്കൂറിനാണ് അതിൽ അധികാരം കാ കിസാൻകാ അധികാർ നെഹിം ഹെ ഇസ്പ്രകാർ ഠാക്കൂർ യാ ജമീൻദാർ കിസാനും ക ശോഷൻ കർത്തേരഹിത്തേഹം ഇതുപോലെ ഠാക്കൂർ ആയ ആളുകൾ അതുപോലെ തന്നെ ജമീന്ദാർ ജമീൻദാർ എന്ന് പറഞ്ഞാൽ ജന്മിമാരുമാണ് അപ്പോൾ ആ ഉയർന്ന വർഗം കിസാനെ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു ശോഷൻ കർത്തേരഹിത്തേ ശോഷൻ കർണ എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുക അവർ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതാണ് നമ്മളിന്ന് കാ ചുറ്റുപാടും കാണുന്ന ഒരു രീതി ഇനി അടുത്ത സെൻസ് നോക്കുക കുവാം ഠാക്കൂർക്ക പാനി ഠാക്കൂർക്ക ഖേത് ഖലിഹാൻ ടാക്കൂർ ഗലി ഖലി മുഹല്ലേ ഠാക്കൂർ കെ ഫിർ അപ്പിനാക്യാ ഗാവ് ഷഹർ ദേശ് കവി ചോദിക്കുകയാണ് പിന്നെ നമ്മുടേതായിട്ട് എന്താണ് ഉള്ളത് എന്ന് ചോദിക്കുന്നു അപ്പോൾ ഒന്നുകൂടി നോക്കാം കുവാം ഠാക്കൂർക്കുവാം എന്ന് പറഞ്ഞാൽ കിണർ കിണർ ആരുടേതാണ് ടാക്കൂറിൻ്റേതാണ് അതുപോലെ തന്നെ പാനി ഠാക്കൂർക്ക പാനി കിണറും അതിലെ വെള്ളവും ആരുടേത് ടാക്കൂർക്കാ ഹെ പാനി ടാക്കൂർക്കുവാം ഔർ പാനി ദോനവും ഠാക്കൂർക്കും കിണറും അതിലെ വെള്ളവും രണ്ടും ഠാക്കൂറിൻ്റേതാണ് ഇനി അതുപോലെ ഖേത്ത് ഖലിഹാൻ ടാക്കൂർഹേ ഖേത്ത് അവർ ഖലിഹാൻ ഖലിഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറ്റ വയ്ക്കുന്ന സ്ഥലമാണ് അതിന് കളം എന്ന് പറയും കൃഷിക്കാരുടെ വീട്ടിലൊക്കെ പണ്ടൊക്കെ കാണുന്നതാണ് കളപ്പുര എന്നൊക്കെ പറയും കളം അപ്പം അതുപോലെ ഇവിടെ ഖേത്തും ഖലിഹാനും ഇത് രണ്ടുമാരുടേതാണ് ടാക്കൂർ കേഹ്യം ഇനിക്ക് അലാവാ സാരി ഗലി മുഹല്ലേ ബി ടാക്കൂർ ഹേം കൂടാതെ ഈ ഗലി ഗലി എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് തെരുവ് മുഹല്ല എന്ന് പറഞ്ഞാൽ തെരുവ് തന്നെയാണ് ഈ തെരുവുകളെല്ലാം ആരുടേതാണ് ടാക്കൂർ കേഹ്യം ഗലി ഔർ മുഹല്ലേ ദോനോം ടാക്കൂർ കെഹ്യം ഫിർ അപ്പിനാഖ്യാ കവി ചോദിക്കുകയാണ് പിന്നീട് നമ്മുടേതായിട്ട് എന്താണുള്ളത് ഐ സി ദേശാദ്ധ്യക്കാരന് നിമ്നവർഗക്കെ ലോക അപ്പിനെ മൻമേം പൂച്ചത്തേഹ്യം ഹമാരേലിയേക്കാഹെ ഈ അവസ്ഥ കണ്ടിട്ട് നിമ്നവർഗിലെ ജനങ്ങൾ താഴ്ന്ന ആളുകൾ അതായത് കൃഷിക്കാര് അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ അവർ ചോദിക്കുകയാണ് അപ്പിനെ മൻഹി മൻ പൂച്ചു നേരിട്ട് ചോദിക്കുവാനുള്ള അവകാശം ഇല്ല അതുകൊണ്ട് മനസ്സിൽ ചോദിക്കുകയാണ് ഹമാരേലിയേക്കാഹെ നമുക്കായിട്ട് എന്താണുള്ളത് ഗാവുഹെ ഗ്രാമമാണോ അല്ല ഷഹറാണോ ചഹർ എന്ന് പറഞ്ഞ പട്ടണം അതായത് അല്ലെങ്കിൽ ദേശമാണോ ഏതാണ് നമുക്കായിട്ടുള്ളത് ഉനേ ലഗുതാഹേ ഇൻമേം അവർക്ക് അനുഭവപ്പെടുകയാണ് അവർക്ക് തോന്നുകയാണ് ഈ പറഞ്ഞതിൽ ഒന്നും തന്നെ അവരുടേതായിട്ട് ഇല്ല സബ് ഉഞ്ചി ജാതി കെ ലോകോം കെ ഹ്യം എല്ലാം ഉയർന്ന ജാതിയിലെ ജനങ്ങളുടേതാണ് സബ് പർ കേവൽ ഉൻകാദികാർഹ്യേ എല്ലാത്തിൻ്റെ മേലെയും അവരുടെ അധികാരമാണ് ഉള്ളത് അപ്പോൾ ഇത്രയുമാണ് കവിത ഇനി ഇതിൻ്റെ കൺക്ലൂഷനാണ് അടുത്ത് പറയുന്നത് കവിനേം ഇൻ ഇസ് കവിതാമേം ഭാരതീയ സമാജമേ വ്യാപ് ജാതി ഭേദ് പർ ഗഹരാ വ്യങ്ക ത്യാഹെ കവി ഈ കവിതയിൽ ഭാരതീയ സമൂഹത്തിൽ വ്യാപിച്ച് കിടക്കുന്നതായ ജാതി വ്യത്യാസത്തെ കുറിച്ച് ഗഹരാവ്യ അഗാധമായ രീതിയിൽ ഇവിടെ പരിഹസിച്ചിരിക്കുന്നു ഉഞ്ചി ജാതിക്ക് ലോകോം കി ഭൂഖ് ഔർ പ്യാസ് മിഠാനയ്ക്കേലിയെ മെഹനത്ത് കർണേവാലെ നിമ്നവർഗ് ലോകോം കെലിയെ അപ്പിനാ കുച്ചിബീനിഹിംഗ് ഉഞ്ചി ജാതിക്ക് ലോകോം കി ഭീ ഭൂഖ് ഔർ പ്യാസ് മിഠാനെക്കേലിയെ ഉയർന്ന ജാതിയുടെ വിശപ്പും ദാഹവും പ്യാസ് എന്ന് പറഞ്ഞ ദാഹം വിശപ്പും ദാഹവും അകറ്റുവാൻ വേണ്ടിയിട്ട് മെഹനത്ത് കർണേവൽ നിമ്നവർഗ്ഗയ്ക്കെ ലോക പണിയെടുക്കുന്നതായ കഠിനമായി അധ്വാനിക്കുന്നതായ നിമ്നവർഗിലെ ജനങ്ങൾ അവർക്ക് അപ്പിനാ കുച്ചിബി നഹിംഖേ അവർക്ക് വേണ്ടി തൻ്റേതായിട്ട് ഒന്നും തന്നെയില്ല സബ് ചീസോമ്പർ പൂരാ അധികാർ ഊഞ്ചി ജാതിക്കാകെ എല്ലാ വസ്തുക്കളുടെയും മേലെ പൂർണ്ണ അധികാരം ഉയർന്ന ജാതിക്ക് ആണ് അതാണ് ഈ കവിതയുടെ ആശയം